हलो फ्रेंड्स वेलकम टू माय चैनल अब इन नाम वन और ऑनलाइन कुकिंग अदायद नाम मुंबई ऑनलाइन कुकिंग भरत हस्बैंड एंड वाइफ अब अदल इन ऑनलाइन कुकिंग पक्षे कुकिंग इंपॉर्टेंट अट पाटे अब एंपया ना पाटे अब पाटे फस्टे पाड़ी नाम पाट कु पाट पाड़ा अगर परो ऐटन अब पाड़ीतरपोले स्वाभाविक ऐटन पेट पाड़ीपोई आ पाड़ीपे तुर्च पाड़ी अगर और ऐट पर वीडियो कनसूँ अब भयं रस ना व्यूस सब्सक्रैबे कहें पड़ोर कलते नाप्ल पाटे भयंष्ट पाटेपुर या आवश्यप पाटा पाड़ानेट पाड़ा ऐटों कूड़ल नाष्टे पाड़ा भयंष्टे पर अल अत्रष्टे अब नमक या भयं एंजोर वीडियो अब का कटियादे मिस्स एल कौकटा अब नमुक वीडियो पवा ओके हलो अब मुटक संभव सैटप नी पर सैटप रेडी आगे वे अच्छे संभव रेडी सवाल सवाल तक पोटट रचल मुलग उणक मुलग इंजी कट्टी वे अत्री ओके याद पर पड़ी रेडी कड़े मुलग मुड़ी मजपी हाँ एल रेडी पर ओके ओके अब फस्ट अब फस्ट फस्ट या पड़ी कहें भयं संभव का भयं परीक्षण कई दस टीपा कई दस या चपाती टीप पर चपाती टीपाल पर अड़ वीडियो अब ई वीडियो पर वेच्चे चूड़को चीज ओके अब अच्छा पड़ कुछ उपे कुछ स्पू पंचसार पंचसार टेस्ट चुम्मा और मधुर कटा ब्रेडि मधुर टेस्ट अब पंचसार उपड़ी पड़ी कुछ वेलिका वेच कुछ वेच അനവരം നെയ്യാണെങ്കിലും കൊള്ളാം നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കുറച്ചായി ഒരു രണ്ട് മൂന്ന് സ്പൂൺ മതി രണ്ട് മൂന്ന് സ്പൂൺ ചെറിയ സ്പൂൺ അത് ഇടിച്ചിട്ട് അതും പൊടി കൂടി തിരുമ്മിയിട്ട് ഉപ്പും വെളിച്ചെണ്ണയും എന്താണ് ഈ പഞ്ചസാരം കൂടി ഉപ്പ് കുഴച്ചിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കാം എന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം ഭയങ്കര ടേസ്റ്റ് അടിപൊളി ഞാനത് തോന്നിയെന്ന് വെച്ചാൽ ആദ്യം ഉണ്ടാക്കില്ല ഫസ്റ്റ് നമ്മൾ चपाती अगर रू दस मुंब चपाती चपाती परती वेच परती चपाती मेल आदमी वेचताल एक्सपेरीमेंट पुली अंदर किड़ी तकर्ती ओके सूपर ओके अब या ओके अब ओके या आदमी एंटर पड़ी या एडिका याद सवाल नमक टेस्ट इष्टल नमु ना इंटेन ना लचुन प्रियपा
അല്ലടാ ലച്ചുവിൻ്റെ പ്രിയപ്പെടുന്ന ഫ്രഞ്ച് ഫ്രൈസ് ചെയ്യാ കറക്റ്റ് ഫ്രഞ്ച് ഫ്രൈസ് ചെയ്യാ പൊട്ടറ്റോ ഫ്രൈഡാ ആ ആ പൊട്ടറ്റോ ഫ്രൈ കറക്റ്റ് കറക്റ്റ് ചെയ്താൽ ആയുധങ്ങൾ ആയുധങ്ങൾ അടിപ്പിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ആ പൊട്ടാറ്റോ ഞാൻ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തു. അപ്പോൾ നമുക്കൊരു കറിക്ക് പിന്നെ പൊട്ടാറ്റോ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ട് ബാക്കി അങ്ങനെ ചെയ്ത് പൊട്ടാറ്റോ രണ്ടാം വീതം ഇറക്കി കഴിഞ്ഞാൽ ഒരു ഇതിൻ്റെ ടേസ്റ്റ് വരും. ആ ഒരു ഫ്ലേവർ വരും. എന്തായാലും കുക്ക് ചെയ്തേ പറ്റൂ. എന്നാൽ പിന്നെ അതിൻ്റെ വിഷങ്ങളാണ് ഇപ്പം ഇല്ല ഓരോ തോന്നലുകളാണ് അതൊക്കെ. തേന ഓർഡറാ നിമനോ നിമന നമ്മള് അച്ഛന അച്ഛത് മുട്ടക്കറി മുട്ടക്കറി സാധാരണ മുട്ടക്കറി അല്ല ചില ചില മാറ്റങ്ങൾ മുട്ടക്കറി ചില മാറ്റങ്ങളൊക്കെ ഉണ്ട് മുട്ടക്കറിയടാ നിമനോടെ അപ്പോൾ ഗൈസ് നമ്മുടെ ഇത് ഇപ്പം ഇത് വഴന്ന് വരുന്നുണ്ട് എന്നൊരു ഏകദേശം ഔട്ട്സൈഡ് ഉണ്ടായത് എന്താണ് ഒരു ഫ്രൈ എന്താണ് ആ ഗോൾഡൻ കളർ വരുമ്പോൾ ഓക്കെ ഹലോ മിസ്റ്റർ ഗൈസ് എന്താണ് ഇമാ ആ കണ്ട എന്താ മാമ എവിടെ കണ്ട തനിയെ ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യണമുണ്ട് ആണ് ഫ്രൈ ആവട്ടെ ഫ്രൈ നമുക്ക് മാറ്റി വയ്ക്കാനായിട്ട് ഞാൻ ഒന്ന് ഫ്രൈ ആവട്ടെ കേട്ടോ ഫ്രൈ നമുക്ക് ഞാൻ മാറ്റി വയ്ക്കാനായിട്ട് ഒരു പാത്രം എടുത്തോണ്ട് വരാം ഒരു സെക്കൻഡ് പിന്നെ അതിന് പോണം ഞാനായതല്ലേ ഞാനെന്തൊക്കെ ചെയ്തെന്നറിയാമോ ആദ്യം ചോറ് ചോറ് ഉണ്ടാക്കി ഊറ്റി വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ ആ അലക്കി അലക്കിയത് ഉണക്കാനായിട്ടു അയ്യോ അയ്യോ എന്നിട്ട് ചോറുണ്ടാക്കി വെച്ചു ആ അതായിപ്പോൾ ഇതേ പറഞ്ഞു തുടങ്ങണ്ട ഈ പാകമായി കഴിഞ്ഞാൽ ഫ്രഞ്ച് ഫ്രൈസ് ആയി ഇപ്പോൾ ആള് ഫ്രഞ്ച് ഫ്രൈസിന് പാകമായി ഈ പാകം ഇതാടാ അപ്പൊ ഇങ്ങനെ ആള് ഫ്രഞ്ച് ഫ്രൈ ആയി കഴിയുമ്പോ നമ്മള് വന്നെ പതുക്കെ ഇങ്ങോട്ട് ഈ പ്ലേറ്റിലോട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ആ പ്ലേറ്റിലേക്ക് പതുക്കെ അയ്യോ തീയോ ബേട്ട ചൂടെടുത്തിട്ട് പക്ഷേ അപ്പൊ ഞാൻ നമ്മുടെ ഫ്രൈ വറുത്തനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങടാ എല്ലാരും കൂടെ ഇറങ്ങിയ സ്ഥലത്തി സ്ഥലത്തി വാ കമൺ 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 ആ എല്ലാരും ഉണ്ട് ആ എല്ലാരും അവിടെ തന്നെ ഇരിക്കണം റെഡി റെഡി യെസ്
This is your destination, baby. Come on. Hey, come on. ഓക്കെ ഉണ്ടോ പൊളിച്ചു അപ്പോൾ അടിപൊളി അപ്പോൾ നമ്മുടെ ഞാൻ കാണിച്ചത് ഫ്രൈ ചെയ്തത് ഏണ്ടാ വേണ്ട കിടുക്കാച്ചി ഫ്രൈ ആണ് നന്നായി അയ്യോ സോറി സോറി ഇച്ചത്തേനെ സോറി പൊട്ടറ്റോ അല്ലത് പൊട്ടറ്റോ പൊട്ടറ്റോ ആ പൊട്ടറ്റോ എങ്ങനെ ആ പൊട്ടറ്റോ ബൈബറാണല്ലേ പൊട്ടറ്റോ ബൈബറാണ് എങ്ങനെയാ പൊട്ടറ്റോയ്ക്ക് ബൈബറാൻ ഈസി ഭയങ്കര ഈസി അല്ലേ മലയാളത്തിൽ പൊട്ടറ്റോ പൊട്ടറ്റോ എന്ന് പറയും അതാണ് പൊട്ടറ്റോ മലയാളത്തിൽ പൊട്ടറ്റോ ഇംഗ്ലീഷിൽ പൊട്ടറ്റോ സായിപ്പ് പറയുമ്പോൾ പക്ഷേ എന്താവോ അവർ പൊട്ടറ്റോ ഫ്രൈ ആ അപ്പം അപ്പം എടാ തുടങ്ങി തുടങ്ങി തീ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു തീ കൊടുത്തു കഴിഞ്ഞു തീ കത്തിച്ചു എന്നല്ല തീ കൊടുത്തു കഴിഞ്ഞു അപ്പം ഞാൻ ആദ്യത്തെ എൻ്റെ ഫസ്റ്റ് അല്ല ഒരു ആ ഇതുണ്ടാക്കിക്കണം ഹലോ ഗൈസ് അപ്പം ഗൈസ് ഒരു കിട്ടിലും പരിപാടി ഉണ്ട് ഹലോ ക്യാമറമാനാണ് ഒരു കിട്ടിലും പരിപാടി ഉണ്ട് എന്താ അറിയുമോ എന്തായാലും ഉലുവേറൊരു ഒരു നുള്ള ഉലുവ വേണം അപ്പോഴാണ് അവൻ്റെ ടേസ്റ്റ് ഉലുവേറൊരു ടേസ്റ്റ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു ആ ഉലുവ പിന്നെ ഞാൻ എന്തിലും ഇടും ഉലുവ ഇടും ഉലുവയിട്ട് ഞാൻ ഭയങ്കര സംഭവം ഉലുവയും ഞാൻ തമ്മിൽ ഭയങ്കര ആ ഉലുവയ്ക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ഉലുവയ്ക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അങ്ങനെ ഒരു നുള്ള ഉലുവ ഇട്ടാൽ മതി അവർക്ക് കയറി അടിക്കരുത് അപ്പോൾ ഓക്കെ ഞാൻ അത് ഇടണം കേട്ടോ അത് ഉലുവയും ഇത് കടുകും മിക്സർ ഇടണം ഒരുമിച്ച് ഓക്കെ 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 ഗൈസ് ഉലുവ അയ്യോ ഇത് നമുക്ക് പറ്റാത്ത പരിപാടിയാണ് പൊട്ടിത്തെറി നടക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇത് ഇത് നമുക്ക് ശരിയാവാത്ത പരിപാടിയാണ് നമുക്ക് സെറ്റായിട്ടില്ല ഇതുവരെ ഓക്കെ നമ്മുടെ ഉണക്കമുളകയിലോട്ട് ഇട്ടു ഉണക്കമുളക് ഇട്ടു അപ്പം അവനത് ഏകദേശം മൂത്ത് വരുന്നു ആ ഉണക്കമുളക് ഇട്ടു എന്താണ് വേപ്പിലൂടെ അതിവിടെ ഇല്ല ഞങ്ങൾക്ക് കിട്ടിയില്ല കിട്ടില്ല ഒരാഗ്രഹം നോക്കിയിരുന്നു ആ കടയിൽ കടയിൽ ഉണ്ടായില്ല ഉണ്ടാവാത്ത സാധനത്തായിരുന്നു ഞങ്ങൾക്ക് വേണ്ടതും കടയിലില്ലാത്തതായ സാധനമായിരുന്നു അവൻ പറഞ്ഞു തന്നെ ഒരു ലോഡ് സാധനങ്ങൾ അവിടെ ഇറക്കുന്നുണ്ട് പക്ഷേ കാര്യമില്ല ആ ഒരു ലോഡ് സാധനങ്ങൾ അവിടെ ഇറക്കുന്നുണ്ട് പക്ഷേ ഇത് മാത്രമില്ല അപ്പം ഞാൻ പറഞ്ഞു ഈ നിസ്സാരപ്പെട്ട രണ്ട് വേപ്പില ആ വണ്ടിയിൽ തൂണ്ടിടാൻ പറ്റില്ല പണ്ടെന്ന് വെക്കണ്ടേ ഓക്കെ അയ്യോ ഒന്ന് തീ കൂടുതലാണ് അന്യായത് ഇതെപ്പോൾ കൂടി എത്രമണ്ട ആ ഭയങ്കരമായിട്ട് അയ്യോ ഞാനൊന്നും പിന്നെ ആ തീയൊന്നു ജസ്റ്റ് ഒന്ന് ഓഫാക്കണ്ട എന്താ വെച്ചാൽ എൻ്റെ സളാവനെ കട്ട് ചെയ്യണം ആ അതെ കത്തി കത്തി ഞാൻ കണ്ട കത്തി മുറിച്ച് വെച്ചൊരു വഴിക്കായിരിക്കും കണ്ട കത്തി അന്യായം മുറിച്ചായി ആ ഓക്കെ ഞാൻ സവാള കട്ടിയാണ് സവാള കട്ടിയാണ് സവാള കട്ടിയാം സവാള കട്ടിയെടുത്തും പറയാം ഓ നൈസ് സൂപ്പർ സവാള ഇങ്ങനെ കട്ടിച്ച് ഇങ്ങനെ ഇടുന്നില്ല ഇങ്ങനെ സവാള ഗിരിഗിരി അമ്മരോടെ അപ്പം ഞാൻ സവാള എൻ്റെ കത്തി ഞാൻ പുതിയ മൂർച്ച വെച്ചു കേട്ടോ ഇപ്പം തന്നെ നമ്മുടെ അരം കൊണ്ടുവന്ന് ഞാൻ അങ്ങോട്ട് നല്ലപോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് നല്ല സൂപ്പറാക്കി ഇറ്റ്സ് ഓക്കെ ഹലോ ഗൈസ് അപ്പം നമ്മുടെ സവാള അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ സവാള ഞാനിപ്പോൾ അരിഞ്ഞുള്ളൂ ഞാനത് വിട്ടു പോയിരുന്നു ഗൈസ് ഇതാ സവാള അരിഞ്ഞു ഇറക്കാണേ സവാളേനെ ഇറക്കുന്നു സവാള ഇറങ്ങിക്കൂ ഒന്നും നോക്കണ്ട ഒന്നും നോക്കണ്ട ആ അവിടെ ഉണ്ട് അറക്കണി ഓക്കെ ആ നീ തുടരാ പരിപാടി
അത് അപ്പൻ്റെ ഞാൻ അയ്യോത് കാണിച്ചില്ലട്ടാ എൻ്റെ ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഇത് മറ്റേണ്ട വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ല കറക്റ്റ് പിന്നെ മുളകും നല്ല കറക്റ്റ് പാകം ഞാൻ തീ ജസ്റ്റ് ഓഫ് ചെയ്താൽ ആ കടുവൊക്കെ നല്ല പാകത്തിലിരിക്കുന്നുണ്ട് അപ്പം ഇന്ന് കിടുവായിരിക്കും കറി ഒരു സംശയമില്ല കണ്ട അത് നല്ല ഗോൾഡൻ കളറിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്തു അങ്ങനെ കൺട്രോൾ ചെയ്യാം ഈ പ്രവാസികൾക്ക് ഇങ്ങനെ ചില കൺട്രോളിംഗ് ഒക്കെ വേണം ഇല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞു പോകും ആ മാറ്റില്ല അവിടേക്ക് തീ ഓഫ് ചെയ്തായി തീയില്ലേ പിന്നെ പിന്നെ എവിടെ നിന്ന് കരിയാറാണ് ദോഷ അവനെ കൊണ്ട് പറ്റില്ല അങ്ങനെ കരിയാണെങ്കിൽ ഞാൻ ഗ്യാസ് ലാഭിക്കില്ലേ ഏ ബോളേ എവിടെയാ നമ്മുടെ നിന്ന എൻ്റെ സവാള ഞാൻ കാട്ടിക്കൊണ്ടിരിക്കുന്നു സവാള വഴന്നു വരുന്നുണ്ട് സവാള വഴന്നു വരുന്നുണ്ട് വഴത്ത് കുറച്ച് തീ കയറ്റി കൊടുക്കാം ഇതൊക്കെ ഇപ്പോൾ എന്താ പറയുക ഇനിയുള്ളതൊക്കെ ശരിക്കും പറഞ്ഞാൽ സാധാരണ കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ഇപ്പം എന്താ വെച്ചാൽ എടാ സവാള ഉണ്ട് സവാള ഇപ്പോൾ ഏകദേശം ഇങ്ങനെ ആ വാടി വരുന്നേ ഉള്ളൂ നെക്സ്റ്റ് എന്താ പരിപാടി ഓ മല്ലിപ്പൊടി മല്ലിപ്പൊടി നേരെ ക്യാമറയുടെ അടിയിലുണ്ട് എടുക്കാം ആഹാഹാ യൂ സവാളക്ക് സവാളക്ക് അരിഞ്ഞപ്പോൾ കണ്ടിരുന്നത് ഇതൊന്നും വന്നില്ല പക്ഷെ ഇപ്പോൾ വരുന്നു ആ അതെ യോ മല്ലിപ്പൊടിൻ്റെ അടിയിൽ അങ്ങനെ മല്ലിപ്പൊടി എന്നെ കണ്ടപ്പോൾ പേടിച്ച് ഇത് ഇറങ്ങി വന്നാണ് മല്ലിപ്പൊടി കടി നമ്മുടെ മല്ലിപ്പൊടി അത് അടിയിൽ ഇവിടെ ഇവിടെ ഈ അടിയിലെ ഷെൽഫിലായിരുന്നു പിന്നെ ഓക്കെ അപ്പം നമ്മുടെ സവാള ആ സവാള ഏകദേശം വെള്ളം അത് മറ്റേ അതിൻ്റെ വൈറ്റ് കളർ മാറിയിട്ടുണ്ട് ഇപ്പം ചില്ല് പോലെ ആയിട്ടുണ്ട് എന്ത് ചെയ്യണം ഇത് ഇറക്കറായോ മറ്റവരെ ആരെങ്കിലും ഇറക്കറായോ ഇതോട് അതെ ആ വേണ്ട ആ അല്ല ശരി ശരി കറക്റ്റ് സവാള വേണമല്ലോ മറ്റേ വഴക്കിയതല്ലല്ലോ വേണ്ടേ ഇറക്കറായി അപ്പം മല്ലിപ്പൊടി ഇറക്കട്ടെ യെസ് എത്രയാടാ മല്ലിപ്പൊടി ഒമ്പതെണ്ണം പത്തെണ്ണം ഒമ്പതെണ്ണടാ പറഞ്ഞ പത്തെണ്ണം എടുത്തല്ല ഒരെണ്ണം കൂട്ടിയായിരുന്നു പറ യേശോ ഐസ് ഇപ്പം എനിക്കറിയാന്നല്ലേ വെരി ഗുഡ് സാർ ഞാൻ പഠിച്ചു ഓക്കെ നൈസ് ഒന്നും നോക്കാം അല്ലേ ശരി കാര്യം കറക്റ്റ് ഐഡിയ ഒക്കെ എത്രയുണ്ട് പാചകം വെരി ഗുഡ് മുമ്പ് ഭയങ്കര ദുരന്തമായിരുന്നു എന്ത് സാധനം കൊണ്ട് പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും പറഞ്ഞാൽ ക്യാഷ് ആയിട്ട് കിസ്മിസൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് പാലൊക്കെ ഒഴിച്ച് വെച്ചാലും അലമ്പാവും വെറുതെ പാലിട്ടാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുപോലെയായിരുന്നു എൻ്റെ പാചകം എന്ത് ചെയ്താലും ടേസ്റ്റ് ഉണ്ടാവില്ല ആ കറക്റ്റ് ചിക്കൻ എല്ലാ വെജും ഒക്കെ വെജ് വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് ഉപയോഗിച്ചാണോ റൈസ് സകല വെജിറ്റബിളൊക്കെ എല്ലാം കൂടി ആ എല്ലാം കൂടി അടച്ചു കൂട്ടിയിട്ടുണ്ട് ഞാൻ ഒറ്റ വേവിക്കൽ അത് വെജിറ്റബിളാണ് വെജ് ബിരിയാണി ഉണ്ടാക്കിയ അതായത് കറി ഉണ്ടാക്കാനും കൂടെ വയ്യ അപ്പോൾ ഞാൻ എല്ലാം കൂടി അവിടെ ഇട്ട് തന്നെയും സാറ് പറയും ഓ നിങ്ങളെ സമ്മതിച്ചിട്ടാ നമുക്കിത് പൊളിച്ചെന്ന് പറയും സാർ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഓക്കെ അപ്പം ഇവൻ മൂത്ത് വന്നിട്ടുണ്ട് ഇതാ കൈസ് ഇങ്ങനെ ആയിട്ടുണ്ടായത് കണ്ടോ ഈ ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് പതുക്കിന് അടുത്ത പൊടികൾ ഇപ്പം മല്ലി കൊറിയണ്ടർ ആ കൊറിയണ്ടർ പൗഡർ ഓക്കെ സിനാഫ് ഓക്കെ
അടുത്തിറങ്ങണം. ആ മഞ്ഞൾപ്പൊടി ഇറങ്ങണം, മഞ്ഞൾപ്പൊടി കുറച്ച് ഉള്ളാവും. അതുകൊണ്ട് അദ്ദേഹത്തെ ആദ്യം അറിയോ അയ്യോ എന്താ അമ്മ അറിയിപ്പോ എടാ അത് മഞ്ഞൾ. യെസ് ഓക്കെ മഞ്ഞളിട്ട് ഇനി ഞാനൊന്ന് തീ കൺട്രോൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ പണി പാവാൻ സാധ്യത. തീയാ ഞാൻ ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ കൂടുതൽ പ്രശ്നമില്ല. ഇത് പ്രവാസിയുടെ ഒരു ടിപ്പാണ് കേട്ടോ, പ്രവാസി ടിപ്പാണ്. കയ്യിൽ നിന്ന് പോകുന്നു ഓഫ് ചെയ്യാതെ സോ ഓക്കെ. അപ്പം ഇനി മുളക് പൊടിയോ മസാല പൊടിയോ അടുത്ത നെക്സ്റ്റ്? മുളക് പൊടിയോ മസാല പൊടി? ആ മുളക് പൊടി. ഓക്കെ കളിമലക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ ദൂരയൊരാൾ ചോട്ടിയിരുന്നാൽ മാറിവിൽ ഗോപുര മാളിക തീർത്ത് അതിൽ നാം പാടി പാടി സരിഭഗ ഗമധനി സഭാവത മപനി പമപനി പനി പമഗാമരി സരി പാരി സരിരി ഗമ മദധനി നിസ നിസരി സനിവ നിസരിരിരിരിരി സരിഭഗരി ആരി അര എത്രയാ രാഗം? കാനഡ അലൈപായ ഉന്നാനന്ദമോഹന വേണുഗാനമിക അലൈപായുതേ കണ്ണ കണ്ണാരി നനരി തുറയുണരുമ്പോ മീൻവലകൾ ഉലയുമ്പോ തരിവല ഇളകും തിരയിൽ നിന്മൊഴികേൽക്കെ ചെന്താരകപ്പൂവാടിൽ താരം വിളങ്ങി ഏഴാം കടൽ തീരങ്ങളിൽ ഊഞ്ഞാലൊറുങ്ങി രാവിൻ ഒരു വെൺമുകിലിനു മഴ ഇതളേകിയ പൂന്തിരയഴകിനു നിണയഴകാമസദ ജനനി മഹിഷാസുര സൂദനി അമ്പമാവസദാജനനി മഹിഷാസുരസൂദനി അമ്പമാവസദാരി സരിതമാ ഗമദാദാദസനി പാപ സരി സഭ ഗമദാദാദസനി പാപ ഗമദനി സരി സ ഗമദനി സരി സ അഴകിയ
അപ്പ തക്കാളി കട്ടിയാ അൻപിൻ ഇതൊക്കെ ഉണ്ട് ഇതിലും ഭയങ്കര കുക്കിങ്ങനെ എനിക്ക് കൺട്രോൾ പോയി പോകും പക്ഷേ ഇപ്പം പ്രശ്നമില്ല കുക്കിങ് കൺട്രോൾ വന്നു യെസ് ആ യെസ് ഉമയിൽ നടനഞ്ചുള്ള ആടിട ജതിയൊലികളും തേവയാ നദി നടന്ന് സെന്നിട ഗമദനി സരി സമദനി സരി സ അത് ഇത് ആരാഗം കേട്ടില്ലേ കൂത്തമ്പലത്തിൽ വെച്ചോ കുറുമൊഴി കുന്നിൽ വെച്ചോ കുട്ടികള ചിരിച്ചുടഞ്ഞു നിന്നേ കുട്ടികള ചിരിച്ചുടഞ്ഞു കൂത്തമ്പലത്തിൽ വെച്ചോ കുറുമൊഴി കുന്നിൽ വെച്ചോ കുപ്പി വള ചിരിച്ചുടഞ്ഞു നിന്റെ കുപ്പി വള ചിരിച്ചുടഞ്ഞു കുളപ്പുരക്കല്ലിൽ വെച്ചു മസാല മൂത്ത് തുടങ്ങി ഇനി പറഞ്ഞാലും കട്ടായി പാടാൻ എടുക്കുമ്പോഴേ പാടുമ്പോ ശരിക്കത് കിട്ടി ശരിക്ക് നോസിലും ത്രോട്ടിലൊക്കെ കറക്റ്റ് എൻട്രി ചെയ്യാം അപ്പൊ തുമ്മിപ്പോ ഓക്കെ ഇത് പാലൊഴിഞ്ഞാൽ വീണ്ടും പാടുന്നായിരിക്കും അപ്പൊ എന്താണ് ചാനലിന്റെ പേര് തന്നെ മാസ് ആർട്സ് ആൻഡ് കുക്കിംഗ് ഫാമിലി വ്ളോഗ് അല്ലേ യെസ് കറക്റ്റ് കുക്കിംഗ് മാത്രമാണെന്നുണ്ടെങ്കിൽ കുക്കിങ്ങില് പുലികൾ വേറിട്ടും പോലുണ്ട് കുക്കിംഗ് ആണ് അങ്ങനല്ല നമ്മളുണ്ടായത് ഫാമിലി വ്ളോഗ് അല്ലേ ഓക്കെടാ അതെ തക്കാളിയെപ്പോട്ട് തക്കാളി ഇട്ടിട്ട് സംഭവം ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ പിന്നെ അടിപൊളി നല്ല സ്മെല്ലായിട്ടുണ്ട് നല്ല കിടക്കാച്ചി പണം വന്നിട്ടുണ്ട് ഈ പേസ്റ്റ് ഒന്നും ഇതായിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാം ഇപ്പം ഈ നമ്മുടെ എൻ്റെ ഒരു പ്ലാനിങ് കണ്ട ഒരു ഐഡിയ ആണ് നമ്മുടെ കണ്ട ഈ ഫ്രഞ്ച് ഫ്രൈനെ ഇപ്പം ഇത് ഫ്രഞ്ച് ഫ്രൈ അല്ല സിംഗപ്പൂർ വെച്ച് ഫ്രൈ ചെയ്തുകൊണ്ട് സിംഗപ്പൂർ ഫ്രൈ എന്ന് പറയാം ഓക്കെ അപ്പം ഞാനത് ഓക്കെ അത് അവനായാലോട്ട് എന്തെങ്കിലും ആ ടേസ്റ്റ് അതിന് പിടിച്ചോട്ടെന്ന് വെച്ചിട്ടാണോ അല്ലേ ഇപ്പോഴത്തെ മസാലയും ഇതിൻ്റെ ഓ ഇനിയൊരു കാര്യം പോയി ഐ ആം ദി സോറി ഐ ആം ദി സോറി ഉപ്പ് ഓക്കെ
ഓക്കെ അപ്പം ഒരു പരിപാടിയുണ്ട്, ഞാൻ തരാം കേട്ടോ, നിനക്കെല്ലാം പരിപാടിയുണ്ട്. എന്താ വെച്ചാല് പാലെടുത്തോണ്ട് വരണം, ഞാൻ ശരിക്കും വിചാരിച്ചു അല്ല, ഞാൻ ശരിക്കും വിചാരിച്ചു ഞാൻ നൈസായിട്ടൊന്ന് പണി പാളിയെന്ന് വിചാരിച്ചു, പാലില്ലാന്ന് വിചാരിച്ചു, തപ്പി തപ്പി കിട്ടി, ഉണ്ട് പാലുണ്ട് എന്നു പാല. ഓക്കെ അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ കാറാ മിൽക്ക്. കാറാണ് കേരളം തന്നെ വയ്ക്കാൻ പറ്റില്ല, അപ്പോൾ കേരളം കാറ KARAയാണ്. അപ്പോൾ കറ പിന്നെ കറ കറ കാറ എങ്ങനെ വായിക്കാം, കറ ഇങ്ങനെ ഇഷ്ടം പോലെ വായിച്ചു. ഇതാടാ നിൻ്റെ കറ ആ അല്ല, ഇനി പതിനൊരു പ്രശ്നമുണ്ടായി ഇവന് തോണി പോയിക്കുന്നു, ഇത് എന്താണ് വെച്ചാൽ ചോദിച്ചു. ഓക്കെ അതെ, അപ്പം പാല് വെച്ച് പാലിൽ കുറച്ച് വെള്ളം വേണം, ഇത്തിരി വെള്ളം വേണം, ഓക്കെ ഇപ്പൊ വെള്ളം മതി. ഓക്കെ അപ്പൊ പാൽ ഒഴിച്ചുട്ടാ സുജ. അപ്പൊ ഞാൻ വീണ്ടും തീ കൊടുത്തു. അപ്പൊ എപ്പോഴും ഗൈസ് പ്രവാസീസ് ഓൺലി പ്രവാസീസ് ഓക്കെ ഗൈസ്, എപ്പോഴും ഈ തീ കൺട്രോൾ ചെയ്ത്, തീ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം ഓഫ് ചെയ്യലാണ്. അപ്പൊ അങ്ങനെ അങ്ങോട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഉണ്ടാക്കി കൺട്രോളാണ്. ഇനി പിന്നെ പണി പോകണം. ഓക്കെ അപ്പൊ ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർക്കണേ, വെള്ളം ചേർക്കണം, വെള്ളം ചേർത്ത് എന്താ അത്ര മതി, ഇനിയും വെള്ളം ചേർത്ത അലമ്പായിപ്പു, വെള്ളം ഇപ്പൊ തന്നെ കുറച്ച് യെസ്. ഇപ്പൊ ചോറ് കഴിക്കാൻ വൈകിട്ട് ചപ്പാത്തിയും മുട്ട കറി നല്ല നന്നായിരിക്കും, പൊളിക്കും, തൂത്ത് പോയ. അപ്പൊ ഞാൻ ഇനിയിപ്പൊ കേസ് ഇനിയിപ്പോ വരുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ കാനഡ രാഗം പറഞ്ഞല്ലേ, അപ്പൊ കാനഡ രാഗം എന്ന് പറഞ്ഞല്ലേ ചോസ് സരിഗമധനി സനിപമവഗമതിന്റെ ആരോണ ആരോണം എന്താ ഈ സ്വരങ്ങൾ വെച്ചാണ് പാടുന്നത്. സരിഗമധനി സനിപമ സനിപമഗ സനിപമഗമതി സനിപ ഞാൻ പറഞ്ഞല്ലേ പിന്നെ അതിലിഷ്ടം പോലെ ഉണ്ട് പാട്ടുകൾ ഞാൻ പറഞ്ഞേ, എന്താണ് ഒന്നത്തല്ലേ
ഞാനിത് പറയാമോ ഗൈസ്, ഇത് മുട്ട തൊണ്ട് വിളിച്ചാൽ ഞാൻ മുട്ട പുഴുങ്ങി ഇങ്ങനെ ഉണ്ടാ, അത് കിട്ടിലം പരിപാടിയാണ്. അതെ ഞാൻ കഴിഞ്ഞാൽ ഞാൻ ക്യാമറയിൽ കാണിക്കാം. ഉണ്ടാ എന്താ വെച്ചാൽ വെള്ളം ഫുള്ള് വെക്കണ്ട, അതൊരു ടിപ്പാണ്. വെള്ളം ഫുള്ള് വെക്കണ്ട, ഇത്രയും മുട്ടയ്ക്ക് ഒരു എനിക്ക് ഒരു ഒരു അര ഗ്ലാസ് വെള്ളം വെച്ചാൽ കണ്ട, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിലും കിടക്കും, പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, നല്ല സിമ്പിളായിട്ട് വരും. പിന്നെ ഉപ്പൂടാ പുഴുങ്ങുമ്പോൾ. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് ഇത് പാചക ടിപ്സ് കഴിഞ്ഞു. പാറ അപ്പോൾ പാചക ടിപ്സ് കഴിഞ്ഞു, പിന്നെ ആ കൂത്തമ്പലം പാടിക്കൊണ്ടിരുന്നല്ലേ നമ്മൾ. ഓക്കെ ഓക്കെ, പൂമാലക്കാവിലേ പൂരവിളക്കുകൾ നിൻ പൂമുഖം കണ്ടു കൊതിച്ചു, പൂമാലക്കാവിലേ പൂരവിളക്കുകൾ നിൻ പൂമുഖം കണ്ടു കൊതിച്ചു, പൊന്നെഴുത്താൻ ചേലയുടെ ഞൊറികളിൽ മുഖം ചാച്ച്, പൊന്നെഴുത്താൻ ചേലയുടെ ഞൊറികളിൽ മുഖം ചാച്ച്, തെന്നലെൻ്റെ നെഞ്ചം തകർത്തു വീണ്ടും, തെന്നലെൻ്റെ നെഞ്ചം തകർത്തു. അങ്ങനെ പറയുമ്പോൾ എന്താ പറയുക, കാമുകി കാമുകിനെ ഒഴിക്കേണ്ടി വിടാം. അയ്യാ വിട്ടിടും കയ്യാ, എസ്കേപ്പോ. അപ്പം അതിലെ വോയിസ് കട്ട് ആ, അപ്പം അതെങ്ങനെ മോഡുലേഷൻ ഏ എന്താണ്? ആ അതാണ് പറഞ്ഞത്. അപ്പം ആ ഒരു പ്രേമൊക്കെ പോയി കിട്ടിയില്ലേ, അതാണ് സംഭവം. അപ്പം എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. ആ അത് തുറയുണരുമ്പോൾ മീൻ വലകളുലയുമ്പോൾ തരിവല, ആ മോഡലേഷൻ വീണ വായിക്കുമ്പോൾ തരിവ. തുറയുണരുമ്പോൾ മീൻ വലകളുലയുമ്പോൾ തരിവല തരിവല ഇളകും തിരയിൽ നിൻ മുഴുകേൽക്കി ചിന്ത. അവിടെ ഗമദ ശുദ്ധദൈവതം വരും, ധാ അണ്ണ വരും. ചെന്താരകപ്പൂവാടിൽ താരം വിളങ്ങി ഏഴാം കടൽ തീരങ്ങളിൽ ഊഞ്ഞാലൊരുങ്ങി രാവിൻ ഈണവുമായി. ഇവിടൊക്കെ എന്ത്, ഇന്നലെ ലച്ചു നമ്മൾ ജണ്ടവിച്ച പ്രാക്ടീസ് ചെയ്യണ ഓർമ്മണ്ട? ആ അതിൻ്റെയൊക്കെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി, അതിൻ്റെയൊക്കെ ഗുണമാണ് തൊണ്ടയ്ക്ക്. ഇപ്പം അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഓർമ്മണ്ട, ഇന്നലെ ലച്ചു നമ്മൾ ജണ്ടവിച്ച പ്രാക്ടീസ് ചെയ്യണ ഓർമ്മണ്ട? കൊണ്ടുവരും. പക്ഷേ വോയിസ് എടുത്ത് മാക്സിമം സ്റ്റോർ ചെയ്തിട്ട് അത് ബ്രീത്ത് സ്റ്റോർ ചെയ്യുക. സോ അത് രാവി നല്ല ബ്ലോഗ് എടുത്തിട്ട് കണ്ട്രോൾ ചെയ്തു രാവിൻ ഈണവുമായി ആരോ പാടുമ്പോ
ഇങ്ങനെ പാടാം. ചനനി മഹിഷാസുര സൂദനി ഗമരിസതീവ ഒരുവൻ മുകിലിനു മഴയിത് വേഗി കതരി നദരീവ ആരി ആരി മരി അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് ക്യാപ്ഷൻ ആവണമെന്ന് അറിയുമോ? എഗ് കറി വിത്ത് കാനഡ രാഗം. ഇന്ന് കാനഡ രാഗം നമ്മൾ പറയും. ആ അത് നമ്മളെ എഗ് കറി ഇതാ സംഭവം. ആള് എൻകൊണ്ട് വയ്യ, ഞാൻ വരലേ വല്ല. ശോ, ആഹാ, വാട്ട് എ കറി ഈസ് ദിസ്. അപ്പൊ ഇന്ന് ചോ ഏതാ? ഓ ഏതാണ്? ലക്ഷണം വിളിച്ച ഓ തെൻപാണ്ടി കൂടല. ഓ ആ അത് ഏകദേശം ഇത് ഈറുടെ ആ എനിക്ക് മനസ്സിലായി മനസ്സിലായി മലയാളം. ഓക്കെ മനസ്സിലായി. യെസ് യെസ് യെസ്. ആ ഓക്കെ ഓക്കെ. ഓ എനിക്ക് വേണ്ടിയേ കരയ കരയാതെ കണ്ണുറങ്ങ് താമരത്തേനുറങ്ങ്. ആ പാട്ട് പാടാം. ഇപ്പം പാകാവട്ടെ പലരും പാട്ടും പാടും നമ്മൾ. ഓക്കെ കരയാതെ കണ്ണുറങ്ങ് താമരത്തേനുറങ്ങ് മാറോട് ചേർന്നുറങ്ങ് ആതിരക്കുന്നുറങ്ങ് കൈവളരാം കണ്ണായിരം വേണം വാലിട്ടു കണ്ണെഴുതി കിളിപ്പാട്ടു കൊഞ്ചീണം കരയാതെ കണ്ണുറങ്ങ് ആകാശമേടയിൽ മാപ്പേടയായു എന്ന തിങ്കൾ കൊതുമ്പുമായി വരും ആകാശമേടയിൽ നീ മാപ്പേടയായു എന്ന തിങ്കൾ കൊതുമ്പുമായി വരും വിലോലമേഘമായ നിന്നിഴലായി ഞാൻ മാറും ു കണ്ണെഴുതി കിളിപ്പാട്ടു കൊഞ്ചീണം കരയാതെ കണ്ണുറങ്ങ് താമരത്തേനുറങ്ങ്
അത് ഇത് അത് ഇതുപോലെ കാനഡ തന്നെ, പക്ഷെ കാനഡ പറയുമ്പോൾ അതിൻ്റെ ഒരു ചായവ് കാനഡ ദർബാറി കാനഡ പറയും. അത് ആരോണം സരിഗ മമ പദാനി മപ സനി സദാനി മവ ഗമ സരിഗ മമ പദാനി മപ സ സനി സദാനി മവ ഗമ ഇത് ദർബാറി കാനഡ. ഇതും കാനഡയും ദർബാറി കാനഡയും മോസ്റ്റ്ലി ഇതിൽ വന്ന് ദർബാറി കാനഡയിൽ വന്ന് ധാ ഇത് ശുദ്ധ ദൈവതം കൂടുതൽ ഉപയോഗിക്കും. കാനഡയിൽ വന്ന് മോസ്റ്റ് ഇത് അധികം ഉപയോഗിക്കുക ചതുശുദ്ധ ദൈവതം, പക്ഷേ ധാ വണ്ണം കൂടി റയറായിട്ട് യൂസ് ചെയ്യും. അതിൽ സഫലമാം ജീവിതം പ്രേമപൂർണം പാർവതിലോലമീ കരുണയാലേ സഫലമാം ജീവിതം പ്രേമപൂർണം പാർവതിലോലമീ കരുണയാലേ തില്ലാറ സ്വരമുണർത്തും മൃഗമതമൊഴുകിയ സുരജനം അഖിലവും ശിവരമൗത നടന ധിരനത്തിൽ പവിഴം പൊഴിയും മൊഴി മലർ ശരമേറ്റ മോഹമാണു ഞാൻ പിന്നെ കാണും നേരം പുതുമഴ പോലെ പെയ്തലിഞ്ഞു ഞാൻ ഏകാന്ത ജാലകം തുറക്കു ദേവി നിൽപ്പൂ ഞാനി നടയിൽ നിന്നെ തേടി. എൻ്റെ ശാസ്ത്രീയ സംഗീതം പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കേണ്ട വിധത്തില കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതും പാടാം ഇതും പാടാം, പക്ഷേ പഠിക്കേണ്ട പോലെ പഠിക്കണം. അക്ഷരം പറയാനും ഇത് എല്ലാം ഉപയോഗിക്കാൻ പഠിച്ചാൽ രണ്ടും പാടാം. ദേവന് കേ പതി ചന്ദ്ര ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം ശിവദം ശിവനാമം ശ്രീ നന്ദികീശ്വരനാമം ശുഭദം ശിവചരിതം പാപഹരം നന്ദി വിളങ്ങിനി നാദതരംഗിത് കൈലാസേശ്വരനാദം സരിഗ മമ പദാനി മാപ സ സനി സദാനി മവ ഗ മരീ സ ഈ നിലാവും ഈ കുളിർക്കാറ്റും ഈ പണുങ്കു കൽപ്പടവുകളും പേരിടും വേദനയോ വേറിടും നിർവൃതിയും ഹോമലേ ആരോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി ദുനിയാക്കേ ഋതുവാലേ ഓ ദദറ മദ ആര ആ
ചാലകവാതിലിലൂടെ ദൂരെ താരകം കൺചിമ്മി നോക്കി ഓ മനത്തിങ്കൾ ഇടാവ് പാടി ആടി ഞാൻ നിന്നെ ഉറക്കാം സ്വപ്നത്തിലെന്നും പുഞ്ചിരിക്കും അമ്മ ദുഃഖങ്ങളെല്ലാം ഇങ്ങനെ കണക്ട് ചെയ്ത് പോയ രാഗങ്ങൾ ഇങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കുന്നു. അത് രാധിക കൃഷ്ണ രാധിക തവ വിരഹി മാധവ ലക്ഷ്മണ ഡാൻസിന് വരുന്നത് രാധിക രാധിക തദരീതന്ന ഏ കറി മുട്ടയ്ക്കാണോ നമ്മുടെ നല്ല കിഡിലും ടേസ്റ്റ് പിടിച്ച ഒരു രക്ഷയില്ല പുളിസാ ഈ പറഞ്ഞല്ലേ പുളിസാധനം ലച്ചു നമ്മുടെ കൊക്ക് കൊക്ക് ചാനലിലാണ് നത്തില്ലേ നത്ത് വേണല്ലേ പുളിസാധനം നത്ത് നത്ത് കിടിലല്ലേ നത്താണ് സ്റ്റാർ നത്ത് അല്ല എല്ലാം മാറും കിടില നത്തിൻ്റെ കൂടെ അടങ്ങണോ സൂപ്പറാ പോകാൻ കാണിക്കണോ ഓക്കെ യെസ് യെസ് ഓക്കെ ആ അപ്പം ഞാൻ ആ ഞാനതിൽ പറയാം ഞാനിപ്പോൾ ഇതിൽ ക്യാമറയിൽ പറയാൻ നോക്കിയിട്ട് പറയാം ഞാൻ മുഖം കാണിക്കാനായിട്ട് നോട്ടെ ആ ആ എൻ്റെ അമ്മോ ചേ കിടിലം ഒന്നും പറയാനില്ല കിടിലം കറി സൂപ്പർ കറി എന്ത് മുള്ളല്ലേ മുള്ളം വാർത്ത എന്നാലും എന്നാലും കൊലച്ചതേ പോയി കേട്ടാ ഞാൻ ഇവിടെ ഇത് വെച്ച് ഭയങ്കര പുളി പൊളിക്കണമെന്നൊക്കെ പറയുമ്പോൾ നീ ഉടനടി മുള്ളം കറിയും മുള്ളം വാർത്തും ലച്ചു ഭീകരമായി പോയില്ലടാ ഭീകരമായി പോയില്ലടാ ലച്ചത് ഏതൊക്കെ ഏതൊക്കെ മോശം ഉണ്ടാ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണത് അല്ല ഇങ്ങനെയൊക്കെ ചെയ്യാമോ എൻ്റെ അമ്മ ചുട്ടൊരു വെള്ളപ്പം ഒട്ടയും കൂടി തട്ടിയിട്ട് ആ ആ കറക്റ്റ് ലച്ചു അല്ലേ നമ്മൾ നാളെയും കാണണ്ടേ ഭയങ്കര മോശമായി അപ്പൊ ഞാൻ എടാ സുജി വൈൻഡ് അപ്പ് ചെയ്തല്ല ഞാനപ്പോ ക്യാമറയിൽ നോക്കിട്ട് ഞാൻ ഇത് നമ്മുടെ ഓഡിയൻസോടൊന്ന് പറയാം ഇന്നത്തേത് നമ്മളിതിപ്പോ പ്ലാൻഡ് ഒന്നല്ലായിരുന്നു മുട്ടക്കറി ഉണ്ടാക്കാന്നുണ്ടാവുള്ളു പിന്നെ എനിക്ക് ഇടയ്ക്ക് പാടാൻ തോന്നിയത് എന്തോ അറിയില്ല അതൊന്നും ഒരു പ്ലാനിങ് ഉണ്ടായില്ല അല്ലേ സത്യമുള്ള കാര്യം അങ്ങനെ തോന്നി അപ്പൊ പാടി അപ്പൊ അപ്പൊ ഞാൻ ഇന്നത്തെ ടൈറ്റിൽ എന്ത് ചെയ്യാന്ന് അറിയാം ഞാൻ ഇവരോട് പറയാം നമ്മുടെ ഓഡി നമ്മുടെ 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 പ്രിയപ്പെട്ട വ്യൂവേഴ്സിനോട് ഞാൻ പറയാം ബിലോഡ് വ്യൂവേഴ്സ് ഓക്കെ അവരോട് പറയാം അപ്പൊ ക്യാമറ തിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഹലോ ഗൈസ് ക്ഷമിക്കണം ക്യാമറ ഇവിടെ സ്റ്റാൻഡ് വെച്ചേക്കാണ് ഞാനിപ്പോൾ തൽക്കാലം പതുക്കെ ഒന്ന് തിരിച്ചിട്ട് തല കുമ്പിട്ടിട്ടൊക്കെ പറയാട്ടോ ഓക്കെ ഹായ് ഗൈസ് ഹായ് ഗൈസ് ആ കാണാമല്ലോ ഹലോ ഗൈസ് ആ ഇന്ന് ഞങ്ങൾ ഞാൻ ഇത് ഓൺലൈൻ ഇത് മീൻകറി മാത്രം പ്ലാൻ അല്ല മീൻകറി അല്ലല്ല എന്തുവാടാ അത് ആകെ പക്ഷേ നിൻ്റെ പോലുള്ള കഴിവൊന്നും എനിക്കില്ലടാ ഡയലോഗ് അടിക്കാനുള്ള കഴിവൊന്നും എൻ്റെ ഭാര്യയുടെ കഴിവൊന്നും എനിക്കില്ല സോറി എനിക്ക് പാടാനറിയുള്ളൂ അപ്പോൾ ഡയലോഗ് ഇങ്ങനെ പറയും പറയേണ്ടി വരും വർത്തമാനം പറയേണ്ടി വരുമ്പില്ലേ അത് ബബ്ബടിക്കും അപ്പോൾ അതുകൊണ്ട് അതങ്ങ് ക്ഷമിക്കാം അപ്പോൾ എന്താ ചെയ്യുക ഇന്ന് ഒരു പ്ലാനിങ് ഉണ്ടായില്ല അതായത് ഒരു മുട്ടക്കറിയുടെ ഓൺ ഇത് വിചാരിച്ചുള്ളൂ പക്ഷേ അങ്ങനെ ഇടയ്ക്ക് പാടിപ്പോയി അപ്പോൾ പാടിപ്പോയിട്ട് എനിക്കൊരു ടൈറ്റിൽ ഞാൻ അതിനൊരു ടൈറ്റിലുണ്ട് എന്താ ടൈറ്റിൽ എന്നറിയൂ എഗ്ഗ് എഗ്ഗ് കറി എന്നാൽ മുട്ടക്കറി മലയാളത്തിൽ അടിക്കുമ്പോൾ അത് എഗ്ഗ് കറി വിത്ത് കാനഡ രാഗം അത് ഈ ഇംഗ്ലീഷ് പോയി ടൈപ്പ് ചെയ്യണമെന്ന് ടൈറ്റിൽ എന്താ വെച്ചാൽ നമ്മുടെ മലയാളീസിന് മാത്രമല്ല ഓവറോൾ വ്യൂ കിട്ടാണ് അപ്പോൾ തമിഴ് ഒരുപാട് പേർ എനിക്കാണ് എൻ്റെ ചാനലിൻ്റെ ആളുകളുണ്ട് ഒരുപാട് പേര് അപ്പോൾ തമിഴ് ഇപ്പോൾ ഞങ്ങളുടെ ഫാമിലി ചാനലിനുണ്ട് അപ്പോൾ എല്ലാവർക്കും അത് ഒരു ഇഷ്ടപ്പെട്ട കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ആ അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് എഗ്ഗ് കറി വിത്ത് കാനഡ രാഗം അത് കാനഡ രാഗം വിത്ത് എഗ്ഗ് കറി എന്തോ എന്ത് പറഞ്ഞാലൊക്കെ എങ്ങനെയായാലും ഒന്ന് കുളിക്കും ഞാനൊക്കെ വേർത്ത് കുളിച്ച് ചൂടെടുത്ത് ലൈറ്റ് ഇട്ടുണ്ട് ലൈറ്റിൻ്റെ ചൂട് എല്ലാം കൂടിയിട്ടാണ് അപ്പോൾ ഓക്കെ ഓക്കെ ഗൈസ് അപ്പോൾ അടുത്തൊരു ഇത് കാണുന്നവരെ അടുത്ത വീഡിയോ യെസ് ഓക്കെ ബൈ ബൈ ഓക്കെ
ഒരു ബൈ പറയടാ. ഹലോ ഗൈസ്, ബൈ 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 ബൈ. ഓക്കെ, താങ്ക്സ് ഫോർ സപ്പോർട്ടിംഗ് അസ്. ഓക്കെ, താങ്ക്സ് ഫോർ, താങ്ക്സ് ഗൈസ്. ഓക്കെ, യെസ്. നിങ്ങൾ നിങ്ങൾ വിൻഡോ ആ പറഞ്ഞല്ലേ ചോസ്, നിങ്ങളുടെ വിൻഡോ ചെറുതായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, യെസ്, സക്സസ്.